ഒരു ദിവസം ഓപ്പോസിറ്റ് ജെൻഡർ ആണെങ്കിൽ എന്ത് ചെയ്യും? ഏകദേശം അതേപോലെയൊക്കെ ആയിരുന്നു സീറ്റ് ഇങ്ങോട്ട് തന്നോണ്ടിരുന്നത്. എന്താ പറയാ, ഇങ്ങോട്ട് തന്നെ വരണോ ഉദ്ദേശിച്ച് ഞാന് പ്ലസ് ടു സയൻസ് എടുത്ത് പഠിച്ചപ്പം ശരിക്കും ഡ്രീം ആയിരുന്നു സീറ്റ് വരിക. കാരണം ഇവിടെ എന്ന് പറയുമ്പോ എന്താ ഫ്രീഡം, അതാണ് ഇമ്പോർട്ടൻറ്റ്. ബാക്കി കോളേജിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ അടിപൊളിയാണ്. ഇവിടെ വന്നപ്പോ തന്നെ ഫ്രീഡൈസാണ്. ഒരുപാട് കേട്ടിട്ടുണ്ട് സീറ്റിനെ പറ്റി, അപ്പോൾ അതിനെ വരുമ്പോൾ തന്നെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അടിപൊളി എഞ്ചിനീയറിംഗ് കോളേജാണ് സി ഇ ടി. കയറി വന്നപ്പോൾ തന്നെ ഞാൻ നോട്ടീസ് ചെയ്തത് ഇവിടുത്തെ ഗ്രീനറിയാണ്, നല്ല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളി സ്പേസും കുറെ ലാൻഡ് ഏരിയ തന്നെ കുറെ ഉണ്ട്. അതാണ് ഏറ്റവും ആദ്യം കോളേജിങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുക. എല്ലാ എല്ലാ സ്ഥലവും ഒത്തുകയോ ഒരുപാട് ഏരിയ ഉണ്ട്. അപ്പോൾ നല്ല രസമായിരുന്നു. അതെ, കേക്ക് കേട്ടിട്ടുണ്ട്, നല്ലതാണ്. അപ്പോൾ വന്നപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പഠിപ്പികളുടെ കോളേജാണെന്ന് എനിക്ക് വിചാരിച്ചു. പക്ഷേ ഇവിടെ പഠിച്ച എനിക്കതൊക്കെ എങ്ങനെ ഡൗവ് സാധിക്കും? ഒരു ദിവസമാണെങ്കിൽ ഈ പട്ടിയുടെ ശല്യം വളരെ കൂടുതലാണ്. കാരണം ഫാമിലി ഇവിടെ സ്റ്റെപ്പിൻ്റെ കണ്ടോ ഇരിക്കാനേ ഈ പട്ടിയുടെ വന്നിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ സ്പേസ് ഇല്ല. ഈ പട്ടിയുടെ ഒഴിവാക്കാനുള്ളതാണ് ഏറ്റവും മെയിനായിട്ട് ആദ്യം ചെയ്യുന്നത്. ഞാനാണെങ്കിൽ LHS എല്ലാവർക്കും അക്കോമഡേഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവിടെ വരുന്ന എല്ലാവർക്കും LHS വേണം, ഒക്കെ LHS എന്റെ രീതിയിൽ ഇപ്പൊ എനിക്ക് അത് പറയാനായിട്ടില്ല. കുറച്ച് നാളും കൂടെ ആയിട്ട് കഴിഞ്ഞിട്ട് ഒരു മിയർ എൻജോയ്മെന്റ് ലൈഫ്, കോളേജ് ലൈഫ് മിയർ എൻജോയ്മെന്റ് മാത്രമായിട്ട് മാറ്റാതെ ഒരു വളരെ റെസ്പോൺസിബിൾ ആയ സിറ്റിസൺസ് കൂടിയായിട്ട് സൊസൈറ്റിക്ക് നമ്മുടെ ഓരോ ഇൻഡിവിജ്വലിനെയും കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഞാൻ ശ്രമിക്കുന്നത്. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് അതായത്
ഡേ സ്കോളേഴ്സിനൊന്നും അധികം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം അവർക്ക് നേരത്തെ പോകണം, അങ്ങനെ ഫിക്സിട്ട്. അപ്പോൾ അവർക്കും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയ രീതിയിൽ കുറേ ഇവൻറ്റ്സ് ഇൻ്റർക്യൂട്ട് ചെയ്യാം. കോളേജ് തന്നെ കുറച്ചുകൂടി ഇവൻറ്റ്സ് ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റും. എല്ലാവർക്കും ഒരു ഐസ്ക്രീം വെറുതെ കൊടുക്കും. അറ്റൻഡൻസ് കമ്പൽസറി ആയിട്ട് അതേമാതിരിന്നാണ് ആഗ്രഹമായിട്ട് പറയുന്നത്. ഡിസ്ക്രിമിനേഷൻ വേണ്ടത് പല സ്ഥലത്തും ഉണ്ട്, ബോയ്സും ഗേൾസും ഒരേ ഹോസ്റ്റലായിട്ട്, ഒരേ റൂമാണെന്നില്ല, ഒരേ ഹോസ്റ്റലല്ലേ. നല്ല രസമായിരിക്കും, നല്ല അഭിപ്രായം. അല്ലെങ്കിൽ പോലും അല്ല എം എസ് അല്ലെങ്കിൽ പോലും ഒരുമിച്ചാണെങ്കിൽ അത് എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ടായി. എന്റെ കർത്താവേ, ഇവനെയൊക്കെ വെച്ച് നോക്കുമ്പോ ഞാൻ എന്ത് മര്യാദക്കാരനാ. കുറച്ച് കാലം മുമ്പ് പറഞ്ഞൊരു സംഭവമുണ്ടല്ലോ, അർമാൻ മാലിക്കിനെ കൊണ്ടുവരുന്ന സിവിയിലേക്ക്, അതൊന്ന് യാഥാർത്ഥ്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ പോയി. അത് തന്നെ ബേസിൽ ജോസഫിനെ വിളിക്കും, അലുമിന അല്ലേ, മെയിൻ ആണല്ലേ. അങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പത്താണ് ശരിയാ. ഞാൻ ഇപ്പൊ ഒരു ഗേൾ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എപ്പോഴും ആലോചിക്കാൻ ട്രിപ്പ് പോകണം. ബോയ്സ് ആണെങ്കിൽ ആരും ആരോട് വീട്ടിലൊന്നും പറയാതെ ഇറങ്ങി പോവാന്നുള്ള അതായിരിക്കും എന്റെ കണ്ടത്. ഞാനും മാക്സിമം രാത്രിയൊക്കെ കോളേജൊക്കെ അടിച്ചു പൊളിച്ച് നടന്ന് പുറത്തൊക്കെ പോകും, പുറത്തൊക്കെ പോയി എല്ലാ ഹോട്ടലും എല്ലാം ഫുൾ ഇവിടുത്തെ ഏരിയ എല്ലാം പഠിച്ചു. ഞാൻ ഒന്നാമത് പ്രൈവറ്റ് ഹോസ്റ്റലാണ്, അപ്പൊ എനിക്ക് നേരത്തെ രാത്രി കോളേജ് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അതൊക്കെ നല്ല ഗസ്റ്റിട്ടില്ല. Thank you.